Yes, the scope of this sociology and its relationship to other social science discipline എന്നുള്ളതിനെ കുറിച്ചാണ്. സോഷ്യോളജി മറ്റുള്ള സോഷ്യൽ സയൻസ് ഡിസിപ്ലിനുമായിട്ട് അഥവാ ഹിസ്റ്ററി, ഇക്കണോമിക്സ്, പൊളിറ്റിക്സ് തുടങ്ങിയിട്ടുള്ള ആന്ത്രോപ്പോളജി തുടങ്ങിയിട്ടുള്ള സോഷ്യൽ ഡിസിപ്ലിനുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു, അതിൻ്റെ സ്കോപ്പുകൾ എത്രത്തോളം ഉണ്ട് തുടങ്ങിയിട്ടുള്ള പഠന മേഖലയിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. ടോട്ടലി സോഷ്യോളജി എല്ലാതുമായിട്ടും പാർഷ്യലി സോ ഡീപ്ലി എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ആൻഡ് റിലേഷൻഷിപ്പ് ഉണ്ട് എന്നാണ് മനസ്സിലാക്കി തരുന്നത്. ഓക്കെ ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓളായിട്ട് നമുക്ക് സോഷ്യോളജി ആൻഡ് ഹിസ്റ്ററി എത്രത്തോളം ബന്ധപ്പെട്ട് കിടക്കുന്നു നോക്കാം. മുമ്പുള്ള പൊളിറ്റിക്സ് അതുപോലെ ഇക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ടത് എങ്ങനെ മനസ്സിലാക്കി, ഇനി നമുക്ക് സോഷ്യോളജിയും ഹിസ്റ്ററിയും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഹിസ്റ്റോറിയൻസ് ഓൾമോസ്റ്റ് ആയിട്ട് അവരുടേതായിട്ടുള്ള ഒരു റോൾ ഓഫ് സ്റ്റഡി, അതായത് പാസ്റ്റിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളതായിരിക്കും അവരുടെ മനസ്സിലായിരിക്കാം. അതുപോലെ സോഷ്യോളജിസ്റ്റുകൾ എന്നുള്ളത് മോർ ഇൻട്രസ്റ്റ് നൽകുന്നത് കണ്ടംപററി ആൻഡ് റീസെൻ്റ് പാസ്റ്റിനെ കുറിച്ച് പഠിക്കാനാണ് താല്പര്യപ്പെടുന്നത്. എനിവേ ഹിസ്റ്റോറിയൻസ് കൂടുതൽ പാസ്റ്റിനെ കുറിച്ച് പഠിക്കാനാണ് താല്പര്യപ്പെടുന്നത് നടത്തും. ഓക്കെ, ഹിസ്റ്റോറിയൻസ് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽഡായിട്ട് ഒരു നിലക്ക് സോഷ്യോളജിസ്റ്റുകൾ എന്ത് ചെയ്യുന്നു, പഠനം നടത്തുന്നുണ്ട്. എനിവേ വളരെ കോൺസെൻട്രേറ്റീവ് ആയിട്ടുള്ള ഓരോ കാറ്റഗറി ബേസ് ചെയ്തിട്ടും ജനറലൈസ് ബേസ് ചെയ്തിട്ടൊക്കെ പഠനം നടത്തുന്ന ഒരു സോഷ്യൽ പഠന ബിഹേവിയറിനെ കുറിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് സോഷ്യോളജിസ്റ്റുകൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ടത്. അതുപോലെ ഹിസ്റ്റോറിയൻസ് എന്നുള്ളത് ചില സമയങ്ങളിൽ ലെസ് ഗ്ലാറിയസ് ആയിട്ടുള്ള അല്ലാതെ എക്സൈറ്റ് ചെയ്യാത്ത ഇവൻസുകൾ എന്നവർ കാര്യമായിട്ട് അഥവാ ലാൻഡിലോ ജനറേഷനിലോ മറ്റോ ഫാമിലിയിലോ കൂടുതൽ ചേഞ്ച് വരുത്താത്ത രൂപത്തിലുള്ള ഹിസ്റ്ററികളെ കുറിച്ചൊന്നും അവർ പഠിക്കുകയില്ല. അപ്പോൾ അതിനൊക്കെ ഒരു ഹിസ്റ്ററി ലെസ്സായിട്ട് കണ്ടുകൊണ്ട് അതിനെ മാറ്റി നിർത്തും. പക്ഷേ ഇത്തരത്തിലുള്ള സോഷ്യൽ ചേഞ്ചുകളാണല്ലോ, ഈ സോഷ്യൽ സൊസൈറ്റിയുടെ ബിഹേവിയർ ഉണ്ടല്ലോ, കൂടുതലായിട്ട് അവർ ഹിസ്റ്ററിയിലേക്ക് വരാനുള്ള ഇരിക്കാനുള്ള കാരണം എന്ത്, എന്തുകൊണ്ട് അവർ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ള ഈ വിഷയങ്ങളെക്കുറിച്ചൊക്കെ വളരെ കോർ സബ്ജക്റ്റായിട്ട് പഠിക്കുന്ന ഒരു വിഭാഗമാണ് സോഷ്യോളജിസ്റ്റുകൾ എന്നുള്ളത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരം ഫാമിലികളെക്കുറിച്ചും സൊസൈറ്റിയെക്കുറിച്ചും കൃത്യമായിട്ട് പഠനം നടത്താൻ താല്പര്യമുള്ള ഒരു വിഭാഗക്കാരും കൂടിയാണ് സോഷ്യോളജിസ്റ്റുകളെ നടത്തും. ഇന്നത്തെ കാലയളവിൽ ടോട്ടലി ഹിസ്റ്റോറിയൻസും അതുപോലെ സോഷ്യോളജിസ്റ്റുകളും വളരെ പാരലായിക്കൊണ്ട് ഒരുമിച്ച് പോകുന്ന രൂപത്തിലായിട്ടാണ് ഓൾമോസ്റ്റ് സ്റ്റഡികളൊക്കെ കാണുന്നത്. ഓക്കെ, കാരണം ഹിസ്റ്റോറി ബേസ് ചെയ്തിട്ട് നോക്കിയിട്ടുണ്ടെങ്കിലും സോഷ്യോളജി ബേസ് ചെയ്തിട്ടുണ്ടെങ്കിലും അവരുടെ പഠനങ്ങൾ ഒരേ ട്രാക്കിൽ പോകുന്നതായിട്ടും ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ സോഷ്യോളജിസ്റ്റുകൾ ചില ഭാഗങ്ങളിൽ കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നു, ആ മേഖല കൂടുതൽ പഠനം നടത്തുന്നു എന്നുള്ളത് ഇതിൽ നിന്ന് വ്യതിരിക്തമായിട്ട് നിൽക്കുന്ന ഒന്നാണെന്നർത്ഥം. ഓക്കെ, നെക്സ്റ്റ് ടോൺ നമുക്ക് പഠിക്കാനുള്ളത് സോഷ്യോളജിയും സൈക്കോളജിയും എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ്. സൈക്കോളജി എന്നുള്ളത് സാധാരണ ഡിഫൈൻ ചെയ്യുന്നത് പോലെ തന്നെ ഒരു സ്വഭാവ വിശേഷണങ്ങളെക്കുറിച്ച് പഠിക്കുന്ന സയൻസാണ്. അത് തന്നെ കൃത്യമായിട്ട് പ്രൈമറി ആയിട്ട് ഒരു ഇൻഡിവിജ്വൽ എന്തൊക്കെ ചെയ്യുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അവൻ അവൾ ഏത് മേഖലയിൽ കൂടുതൽ താല്പര്യപ്പെടുന്നു, അവരുപോലെ എന്തൊക്കെയാണ് അവർക്ക് മോട്ടിവേഷൻ നൽകേണ്ടത്, അവരുടെ മെമ്മറി, നെർവസ് സിസ്റ്റം, അവരുടെ റിയാക്ഷൻ ടൈം, ഹോപ്പ്, ഫിയർ തുടങ്ങിയിട്ടുള്ള അവരുടെ ഇമോഷൻസ് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ഒരു പഠന മേഖലയാണ് സൈക്കോളജി എന്നുള്ളത്. ഓക്കെ, പക്ഷേ ഈ സോഷ്യോളജി എന്നുള്ളത് ഈ ഒരു മേഖലയെ കുറിച്ചിട്ട് നോക്കുമ്പോൾ അവരുടെ സ്വഭാവ ബിഹേവിയറിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. എനിവേ അതിലൊരു ഓർഗനൈസേഷൻ, നമ്മൾ സൊസൈറ്റിയിൽ നിന്നുള്ള ഒരു ഓർഗനൈസ് ചെയ്തിട്ടുള്ള ഒരു പഠനമായിരിക്കും സോഷ്യോളജി നടത്തുന്നത്. ദാറ്റ് മീൻസ് ഇൻഡിവിജ്വലായിട്ട് ഡീപ്പ് പഠനം ആരും നടത്തുന്നില്ല എന്നർത്ഥം, സോഷ്യോളജി നടത്തുന്നില്ല അർത്ഥം. എനിവേ ഇവ രണ്ടുപേരും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു നിലക്കായിട്ട് ഡിഫറെൻ്റ് ആസ്പെക്റ്റിലൂടെ സൊസൈറ്റി അവർ പഠനം നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഇതിലൂടെ മനസ്സിലാക്കി തരുന്നത്. ഉദാഹരണമായിട്ട് ഇക്കണോമിക്സ് മേഖലയായാലും പൊളിറ്റിക്സ് സയൻസ്, ഫാമിലി, കിൻഷിപ്പ് സ്ട്രക്ചർ, അവരെ കൾച്ചർ, നോംസ്, വാല്യൂസ് തുടങ്ങിയിട്ടുള്ള മേഖലയൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിലും ഇത്തരത്തിൽ സൈക്കോളജി പഠനം നടത്തുന്നത് ഇത് പേഴ്സണൽ ഇൻഡിവിജ്വൽ ബേസ് ചെയ്തിട്ടായിരിക്കും. എനിവേ ഇത് സോഷ്യോളജി പഠനം നടത്തുന്ന ഇത്തരം മേഖലകളിലൊക്കെ സൊസൈറ്റി ബേസ് ചെയ്തിട്ടായിരിക്കും നടത്തും. ഓക്കെ, അപ്പോൾ സൊസൈറ്റിയുടെ ബിഹേവിയർ, ഇൻഡിവിജ്വൽ ബിഹേവിയർ എന്നുള്ള മേഖലയിൽ മൈക്രോ മാക്രോ എന്നുള്ള രൂപത്തിലായിട്ടാണ് ഇവരുടെ ഡിഫറൻസ് വരുന്നത് നടത്തും. ഇനി ഇതിനെ തുടർന്ന് വരുന്ന വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള മറ്റൊരു പഠന ശാഖയാണ് സോഷ്യോളജിയും സോഷ്യൽ ആന്ത്രോപ്പോളജിയും. സോഷ്യൽ നരവംശ പഠനത്തെക്കുറിച്ചുള്ള പഠനം എന്നുള്ളത്, ആന്ത്രോപ്പോളജി എന്നുള്ളത് കൺട്രി ബേസ് ചെയ്തിട്ടായിട്ടും അതുപോലെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ആർക്കിയോളജി, അതുപോലെ ഫിസിക്കൽ ആർക്കിയോളജി, കൾച്ചറൽ ഹിസ്റ്ററി, അതുപോലെ അത് സംബന്ധമായി വരുന്ന ലിംഗ്വിസ്റ്റിക് പഠനങ്ങൾ, അതുപോലെ ആസ്പെക്റ്റിലായി വരുന്ന സിമ്പിൾ സൊസൈറ്റി, ഇത്തരം കാര്യങ്ങളിലേക്കാണ് കൂടുതൽ ആന്ത്രോപ്പോളജി നരവംശ പഠനങ്ങൾ നടത്താറുള്ളത്. ഓക്കെ, പക്ഷേ നമ്മൾ കൺസൽ നോക്കിയിട്ടുണ്ടെങ്കിൽ സോഷ്യൽ ആന്ത്രോപ്പോളജി എന്നുള്ളത് ഈ കൾച്ചറൽ ആന്ത്രോപ്പോളജി എന്നുള്ളതാണ് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠനം നടത്താൻ. ഇനിവേ ഈ രൂപത്തിലൂടെ പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു, കൾച്ചർ ബേസ് ചെയ്ത് പഠനം നടത്തുമ്പോൾ അവർ സോഷ്യോളജിയുമായിട്ട് അവർ എന്ത് ചെയ്യുന്നുണ്ട്, കൂടുതൽ ക്ലോസ് ആയി വരുന്നുണ്ടെന്നർത്ഥം. പക്ഷേ സോഷ്യോളജി എന്നുള്ളത് എപ്പോഴും ഒരു മോഡേൺ പഠനത്തേക്കും അതുപോലെ കോംപ്ലക്സ്
സൊസൈറ്റിയെക്കുറിച്ചും ഒക്കെ പഠിക്കാനാണ് ശ്രമം നടത്തുന്നത്. പക്ഷേ ആന്ത്രപ്പോളജി എന്നുള്ളത് വളരെ ഡീപ്പായിട്ട് പഠനം നടത്തുന്നുണ്ടെങ്കിലും അവർ ചെയ്യുന്നത് വളരെ സിമ്പിൾ സൊസൈറ്റിയെക്കുറിച്ച് പഠനം നടത്തുക എന്നുള്ളതാണ് അവരുടെ മേഖല എന്നുള്ളത്. അതുപോലെ സോഷ്യൽ ആന്ത്രപ്പോളജി എന്നുള്ളത് വെസ്റ്റ് ഭാഗങ്ങളിലൊക്കെ ഡെവലപ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന സോഷ്യോളജിസ്റ്റുകളൊക്കെ ഈ സോഷ്യൽ ആന്ത്രോപ്പോളജി പഠനത്തിന് വേണ്ടി മറ്റൊക്കെ ഉപയോഗിച്ചിരുന്നത് നൺ യൂറോപ്യൻ സൊസൈറ്റി ആയിരുന്നു എന്നർത്ഥം. അവരുടെ കൾച്ചറില്ലാത്ത അവസ്ഥയും അൻസിവിലൈസ് ബാർബാറിക് ആൻഡ് എക്സോട്ടിക് ആയിട്ടുള്ള അവരുടെ തോട്ടുകളും മറ്റൊക്കെ അവരെന്ത് ചെയ്തിരുന്നു, അതാണ് അവർ ആന്ത്രോപ്പോളജിക്ക് പഠനത്തിന് വേണ്ടി അവർ ഉപയോഗിച്ചിരുന്നർത്ഥം. കാരണം അവർ കൾച്ചർഡ് അല്ലാത്ത സൊസൈറ്റിയാണ്, യൂറോപ്പ് അല്ലാത്ത മറ്റു സൊസൈറ്റികളെല്ലാം കൾച്ചർ അല്ലാത്ത സൊസൈറ്റി എന്നുള്ളതായിരുന്നു യൂറോപ്പിൻ്റെ വെപ്പ്. ഓക്കെ, ഈ രൂപത്തിലുള്ള പഠനങ്ങളായിരുന്നു അവർ കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നർത്ഥം. ബട്ട് ടോട്ടലി ഈ ഒരു കൺസെപ്റ്റ്, യൂറോപ്പിൻ്റെ ഈ കൺസെപ്റ്റ് തന്നെ ഓൾമോസ്റ്റ് മാറേണ്ട ഒരു അവസ്ഥയാണ് പിന്നെ ലോകത്തുണ്ടായത്. കാരണം ഈസ്റ്റ് വെസ്റ്റിലുള്ള നാറ്റീവ്സ് അഥവാ ഈസ്റ്റ് ഭാഗങ്ങളിലുള്ള ആളുകളെല്ലാം പൗരോഹിത്യരൊക്കെ എന്ത് ചെയ്തു തുടങ്ങി, ഇന്ത്യൻസ് പോലെ സുഡാൻസ്, നാഗൻസ്, സന്ദോൽസ് തുടങ്ങിയിട്ട ആളുകളെയൊക്കെ അവരുടെ സൊസൈറ്റിയെക്കുറിച്ച് സംസാരിക്കുന്നു, അതുപോലെ തന്നെ യൂറോപ്പിനെ കുറിച്ച് സംസാരിക്കുന്നു. വ്യത്യസ്തമായ രൂപത്തിലുള്ള പഠനങ്ങളൊക്കെ അവരിൽ നിന്ന് വരുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നത് യൂറോപ്പ് പിന്നീട് ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് നടത്തും. പ്രാക്ടിക്കലൈസ് നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഓരോ സൊസൈറ്റിയെ കമ്പയർ ചെയ്തുകൊണ്ട് മോഡേൺ വെസ്റ്റേൺ എടുത്തിട്ടുണ്ടെങ്കിലും ശരി മറ്റുള്ള ഇതൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിലും വളരെ കമ്പയർ ചെയ്തിട്ടാണ് അവർ പഠനങ്ങൾ നടത്താൻ ശ്രമം നടത്തുന്നത്. ഓക്കെ, അപ്പോൾ വെസ്റ്റും ഈസ്റ്റും എന്നുള്ള രൂപത്തിലായിട്ട് പൗരസ്ഥരും പാശ്ചാത്യരും തമ്മിലുള്ള രൂപത്തിലായിട്ട് അവർ ബന്ധപ്പെടുത്തിയിട്ടുള്ള ആ ഒരു പഠന മേഖലയായിട്ടാണ് അവർ ഈ രൂപത്തെ പഠിച്ചുകൊണ്ടുവരുന്നത്. ഈ മോഡേണിറ്റി എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്ന മറ്റൊന്നാണ്. കാരണം സ്മോളസ്റ്റ് വില്ലേജിൽ വരെ ഈ ഗ്ലോബൽ പ്രോസസ്സിൻ്റെ കാര്യമായിട്ടും മറ്റൊക്കെ ആയിട്ടും പ്രധാനമായിട്ടും നമുക്കറിയുന്ന പോലെ കൊളോണിയലൈസേഷൻ്റെ ഭാഗമായിട്ട് വളരെ കുഗ്രാമങ്ങളിൽ പോലും മോഡേണിറ്റി എന്നുള്ളതും അതുപോലെ ഗ്ലോബലൈസേഷൻ, ഇൻഡസ്ട്രിയലൈസേഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കടന്നു കയറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു അടിമകളായിട്ട് എല്ലാവരിലേക്കും എത്തിപ്പെടുന്ന രൂപത്തിലായിട്ട് ഇവരുടെ ഈ ഒരു പഠന ശാഖയും അതുപോലെ തന്നെ സൊസൈറ്റി എങ്ങനെ വളരണം എന്നുള്ളതിനെ കുറിച്ചുള്ള ആ ഒരു സ്ട്രക്ചർ റൂള് അവരെത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റൊന്ന്, നമുക്ക് ഈ സോഷ്യൽ ആന്ത്രോപോളജിയെ കുറിച്ച് പഠിക്കുമ്പോൾ ട്രഡീഷണൽ സ്റ്റഡി ഓഫ് ദ സിമ്പിൾ, വളരെ സിമ്പിളായിട്ട് ട്രഡീഷണൽ സ്റ്റഡി നടത്തുക, അതുപോലെ നൺ ലിറ്ററേറ്റ് ആയിട്ടുള്ള സൊസൈറ്റിയെക്കുറിച്ച് പഠിക്കുക തുടങ്ങിയിട്ടുള്ളതൊക്കെയായിരുന്നു സോഷ്യൽ ആന്ത്രോപോളജിയിൽ കൂടുതലായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള പഠന മേഖല എന്നുള്ളത്. അതനുസരിച്ചായിരുന്നു അവരുടെ ഡിസിപ്ലിൻ എന്നുള്ളതും നിജപ്പെടുത്തിയിരുന്നത്. പക്ഷേ ഈ സോഷ്യൽ ആന്ത്രോപോളജി എന്നുള്ളത് ഇപ്പോൾ സ്റ്റഡി ഓഫ് ദ സൊസൈറ്റി, സിമ്പിൾ സൊസൈറ്റിയെക്കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ്, അഥവാ അവരുടെ എല്ലാ ആസ്പെക്റ്റിലും. ദാറ്റ് മീൻസ് അവർ സ്പെസിഫൈഡ് ചെയ്തിട്ടൊരു മേഖലയിലേക്ക് കൊണ്ടുവരുന്നില്ല എന്നുണ്ടെങ്കിലും എല്ലാ മേഖലയെക്കുറിച്ച് വളരെ സിമ്പിളായിട്ട് പഠിക്കുക എന്നുള്ളതിന് വേണ്ടി അവർ ഒരുപാട് എക്സാമ്പിളായിട്ട് ആൻഡമാൻ ഐലൻഡ്സ്, ന്യൂയോർക്ക്സ്, മലേഷ്യ തുടങ്ങിയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഇതിന് വേണ്ടിയിട്ട് അവർ എന്തിട്ടുണ്ട് പഠന മേഖലകളായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് എന്നർത്ഥം. അതുപോലെ മുമ്പ് നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ സോഷ്യോളജിസ്റ്റുകൾ വളരെ കോംപ്ലക്സ് സൊസൈറ്റിയെക്കുറിച്ചാണ് അവരുടെ പഠനം നടത്താൻ ശ്രമിച്ചത്. കാരണം സിമ്പിൾ സൊസൈറ്റിയെക്കുറിച്ച് സോഷ്യൽ ആന്ത്രോപോളജിസ്റ്റുകൾ പഠനം നടത്തുന്നുണ്ട് എന്നുണ്ടെങ്കിലും സോഷ്യോളജിസ്റ്റുകൾ കോംപ്ലക്സ് സൊസൈറ്റിയെക്കുറിച്ച്, കാരണം അതിലുള്ള ചേഞ്ച് ബേസ് ചെയ്തിട്ടാണ് അവർ സോഷ്യൽ ബിഹേവിയർ, ആ സമുദായത്തിൻ്റെ സ്വഭാവ വിശേഷണം എങ്ങനെയൊക്കെ പോകുന്നു എന്നുള്ളവർ പഠിക്കുന്നത്. ഇനിവേ സോഷ്യോളജിസ്റ്റുകൾ കൂടുതൽ ഫോക്കസ് ചെയ്ത ഏരിയ എന്നുള്ളത് ബ്യൂറോക്രാറ്റ്സുകൾ, റിലീജിയൻ, കാസ്റ്റ്, അതുപോലെയുള്ള സോഷ്യൽ മൊബിലിറ്റി, ഓരോ സമുദായത്തിൻ്റെ മാറ്റം, പാലായനം തുടങ്ങിയിട്ടുള്ള മേഖലകളൊക്കെ കുറിച്ചിട്ടായിട്ട് പഠനം നടത്തുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള പഠന മേഖലയാണെന്നുണ്ടെങ്കിൽ ഇതിനെയാണ് അവർ കൂടുതൽ ഫോക്കസ് ചെയ്തത്. പക്ഷേ ഈ സോഷ്യൽ ആന്ത്രോപോളജിസ്റ്റുകൾ അവരുടെ ആ ഒരു ക്യാരക്ടറൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഫീൽഡ് വർക്കിലേക്ക് അഥവാ ട്രഡീഷണൽ ബേസിൽ മറ്റൊക്കെ ആയിട്ട് അവർ ഫീൽഡ് വർക്കിലേക്ക് ഇറങ്ങും. അതിനെക്കുറിച്ച് കമ്മ്യൂണിറ്റിയെക്കുറിച്ച് മറ്റൊക്കെ അവരെന്ത് ചെയ്തു വളരെ വ്യത്യസ്തമായിട്ടുള്ള റിസർച്ച് മെത്തേഡിലൂടെ ആയിട്ടാണ് അവരെന്ത് ചെയ്തത് പഠനം നടത്തിയിരുന്നത്. പക്ഷേ ഈ സോഷ്യോളജിസ്റ്റുകൾ നടത്തിയത് അവിടെ ഒരു സർവേ നടത്തി, സർവേ മെത്തേഡ് ബേസ് ചെയ്തിട്ട് ക്വാളിറ്റേറ്റീവായി ഡാറ്റ കളക്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് മനസ്സിലാക്കിയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻ മോഡൽ ബേസ് ചെയ്തിട്ടൊക്കെ ആയിരുന്നു അവരുടെ ഡാറ്റ കളക്ഷൻ ഉണ്ടായിരുന്നത്. ഓക്കെ, ഒരു വിഭാഗം വളരെ റിസർച്ച് മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ സോഷ്യോളജിസ്റ്റുകൾ സർവേ മെത്തേഡിലൂടെ എല്ലാവർക്കും സെയിം ക്വസ്റ്റ്യൻ നൽകിക്കൊണ്ടുള്ള ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള രൂപത്തിലേക്കാണ് അവരുടെ പഠനം പോകുന്നത്. ഇന്ത്യ പോലെയുള്ള സ്ഥലങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് കോംപ്ലക്സും സിമ്പിൾ സൊസൈറ്റി വളരെ മിക്സായിട്ട് നിൽക്കുന്നത് കാരണത്താൽ തന്നെ ട്രഡീഷണൽ ബേസ് ചെയ്തിട്ട് മോഡേണിറ്റി അടിസ്ഥാനത്തിലാണെങ്കിലും ശരി എല്ലാ നിലക്കും വില്ലേജുകളിലും സിറ്റികളിലും കാസ്റ്റ്, ട്രൈബ്സ്, ക്ലാസ്, കമ്മ്യൂണിറ്റി എല്ലാതിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളത് രണ്ട് വിഭാഗക്കാർക്കും വളരെ കോംപ്ലക്സ് ആയിരുന്നു അർത്ഥം. ഇന്ത്യൻ സോഷ്യോളജിസ്റ്റുകളൊക്കെ കൂടുതൽ ഇന്ത്യൻ സൊസൈറ്റിയെക്കുറിച്ച് പഠനം നടത്താൻ ശ്രമം നടത്തിയതും ഈ രണ്ടും അവരെന്ത് ചെയ്തിരുന്നു ഫോക്കസ് ചെയ്തിരുന്നു എന്നർത്ഥം. ദാറ്റ് മീൻസ്
മുകളിൽ സൂചിപ്പിച്ച സോഷ്യോ ആന്ത്രോപോളജിസ്റ്റുകൾ യൂസ് ചെയ്തിരുന്ന ഫീൽഡ് വർക്കും അഥവാ റിസർച്ച് മെത്തേഡും യൂസ് ചെയ്തിരുന്നു ഇന്ത്യൻ സോഷ്യോളജിസ്റ്റുകൾ, അതുപോലെ തന്നെ സർവേ മെത്തേഡും യൂസ് ചെയ്തിരുന്നു. കാരണം ഇന്ത്യ എന്നുള്ളത് രണ്ട് ഇതിലും വളരെ കളർഫുള്ളായിട്ട് മിക്സ്ഡ് സൊസൈറ്റി ആയത് കാരണത്താൽ തന്നെ ഇത് രണ്ടും വളരെ ഫോക്കസ് ചെയ്യേണ്ട മേഖലയാണ് എന്നുള്ളത് കാരണത്താൽ തന്നെ ഇന്ത്യൻ സോഷ്യോളജിസ്റ്റുകൾ ഈ രണ്ട് മെത്തേഡും യൂസ് ചെയ്ത് ദാറ്റ് മീൻസ് ഈ രണ്ട് മെത്തഡോളജികളും യൂസ് ചെയ്തിട്ടായിരുന്നു ഇന്ത്യയിൽ നിന്നുള്ള ഡാറ്റ കളക്ഷൻ ഉണ്ടായിരുന്നത്. അതടിസ്ഥാനത്തിലാണ് അവർ സോഷ്യൽ ആന്ത്രോപോളജിസ്റ്റ് പഠനമായാലും ശരി, അതുപോലെ തന്നെ സോഷ്യോളജിസ്റ്റ് പഠനമാണെന്നുണ്ടെങ്കിൽ വേർതിരിച്ച് പഠനം നടത്തുന്നത് എന്നർത്ഥം. ഇനി ഇവിടെ ഒത്തിരി റീഡിംഗ് പുസ്തകങ്ങളാണ് ചേർക്കുന്നത്. നമ്മൾ അനിവാര്യമായിട്ട് ഈ സോഷ്യോളജി ആന്ത്രോപോളജി അതുപോലെ സോഷ്യോളജീൻ്റെ ഇൻട്രാക്ഷൻ സംബന്ധമായിട്ട് ഈ ചാപ്റ്ററിൽ വായിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ് ഒന്ന് ഇൻവിറ്റേഷൻ ടു സോഷ്യോളജി എന്നുള്ളതാണ്, ഓക്കെ. അതുപോലെ രണ്ടാമത്തെ പുസ്തകം സോഷ്യൽ ഓർഡർ എന്നുള്ളത്, മൂന്നാമത്തെ സോഷ്യോളജി എ ഗൈഡ് ടു പ്രോബ്ലം ആൻഡ് ദ ലിറ്ററേച്ചർ എന്നുള്ളതാണ്. അതുപോലെ മറ്റൊന്ന് ദ പ്രാക്ടിക് ഓഫ് ദ സോഷ്യോളജി, മറ്റൊരു പുസ്തകം ദ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഇന്ത്യൻ നാഷണലിസം എന്നുള്ളതും, ഓക്കെ. മറ്റൊരു പുസ്തകമായിട്ട് അണ്ടർസ്റ്റാൻഡിങ് സൊസൈറ്റി സോഷ്യോളജി ദ ഡിസിപ്ലിൻ ആൻഡ് ദ സിഗ്നിഫിക്കൻസ് എന്നുള്ള മറ്റൊരു പുസ്തകം, ഓക്കെ. ഇതിലേക്ക് ആദ്യ ഭാഗങ്ങളിൽ കൊടുത്തിട്ടുള്ളതൊക്കെ ഓരോരുത്തരുടെ ഓതറിൻ്റെ പേരാണ്, രണ്ടാമത് അത് ഏത് വർഷം പബ്ലിഷായി എന്നുള്ളത്, ശേഷം ബുക്ക് നെയിം, ലാസ്റ്റ് അതിൻ്റെ പബ്ലിക്കേഷൻസിൻ്റെ അഡ്രസ്സ് തുടങ്ങിയിട്ടുള്ള രൂപത്തിലായിട്ടാണിത് സെറ്റ് ചെയ്തിട്ടുള്ളത്, ഓക്കെ. അപ്പോൾ എല്ലാവരും നിർബന്ധമായിട്ടും വായിച്ചിരിക്കേണ്ട റെഫർ ചെയ്തിരിക്കേണ്ട പുസ്തകങ്ങളാണ് ഇവിടെ ചേർത്തിരിക്കുന്നത്, ഓക്കെ. നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് പഠിക്കാനുള്ളത് സെക്കൻഡ് ചാപ്റ്ററാണ്, ടേംസ് കൺസെപ്റ്റ് ആൻഡ് യൂസ് ഇൻ സോഷ്യോളജി. സോഷ്യോളജിയിൽ ഉപയോഗിക്കുന്ന ഒരുപാട് ടേംസുകൾ കൺസെപ്റ്റുകളൊക്കെ ഉണ്ട്, അതിനെ എങ്ങനെയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള സോഷ്യോളജി പഠനത്തിലേക്കാണ് ഇനി കടക്കുന്നത്. താങ്ക് യു.